ഹായ് ഗൈസ്, ആഡി 21 ഫുട്ബോൾ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു അർജന്റീന ബ്രസീൽ മത്സരം കാണാൻ വേണ്ടി. ഇന്നലെ രാത്രി 12:30 വരെ കാത്തിരുന്നു, ഉറക്കുകയും ഇല്ലേ. എന്നാൽ മത്സരം തുടങ്ങി 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മത്സരം തടസ്സപ്പെടുന്നു. ബ്രസീൽ ഫെഡറൽ പോലീസ് വന്നിട്ട് മത്സരം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്യുന്നു. പ്ലെയേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നു, മത്സരം നിർത്തി പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇത് കണ്ട ഒരു പ്രേക്ഷകന് മനസ്സിലായില്ല എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് സംഭവമെന്ന് ആർക്കും പിടികിട്ടിയില്ല. പലരും കുറേ നേരം വെയിറ്റ് ചെയ്തു, എന്താണ് റിപ്ലൈ എന്തെങ്കിലും കാണിക്കാനുണ്ടോ, പക്ഷെ അതൊന്നും ആയിരുന്നില്ല. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അവർ തന്നെ അവിടെ എഴുതി കാണിച്ചു എന്ത് ഹെൽത്ത്, അല്ലേ, ഹെൽത്ത് കാരണമാണ് ഇത് മാറ്റിവെച്ചത്, സസ്പെൻഡ് ചെയ്തത് എന്നുള്ള രീതിയിൽ. എന്നാൽ എന്തായിരുന്നു ആ ഒരു മത്സരം നിർത്തിവെക്കാനുള്ള കാരണം? ഈ ഗെയിം നിർത്തിവെക്കാനുള്ള കാരണം ഇതായിരുന്നു. അതായത് ആസ്റ്റൺ വില്ല താരങ്ങളായ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ആസ്റ്റൺ വില്ല താരങ്ങളായ മാർട്ടിനസ്, അതുപോലെ ബോണ്ടിയ, ദെൻ ടോട്ടൻഹാം ഹോസ്പറിന് വേണ്ടി കളിക്കുന്ന ക്രിസ്റ്റ്യൻ റൊമേറോ, അതുപോലെ ലോസെൽസോ, ഇവരൊക്കെ എന്താണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചാണ് കളിക്കാൻ ഇറങ്ങിയത്. ബോണ്ടിയ ഇന്നലെ ഇറങ്ങിയിരുന്നില്ല, ബാക്കി 3 പേരും ഇറങ്ങിയിരുന്നു. അവർ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഇറങ്ങിയത്. കാരണം യു കെയിൽ നിന്ന് ബ്രസീലിലേക്ക് വരുമ്പോൾ 10 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ്, അത് ലംഘിച്ചിട്ടാണ് ഇവർ കളിക്കാൻ ഇറങ്ങിയത്. ആ കാരണത്താലാണ് എന്ത് ആ ഒരു സമയത്ത് 7 മിനിറ്റ് ആയപ്പോഴേക്കും ബ്രസീൽ ഫെഡറൽ പോലീസ് വന്ന് കളി തടസ്സപ്പെടുത്തിയത്. എന്തായാലും ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിട്ടായിരുന്നു ആ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വന്നത്. ഓക്കെ, എന്തായാലും ആ മാറ്റിവെച്ച കളി ഇനി നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ലോകകപ്പ് ക്വാളിഫയിങ് മത്സരങ്ങളാണ്, നിർബന്ധമായിട്ടും നടക്കേണ്ട മത്സരമാണ്. അതെന്നാണ് ഇനി നടക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും അത് പുറത്തു വിടുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും ഫുട്ബോൾ ലോകത്തെ അപ്ഡേറ്റ്സും ഫുട്ബോളിലെ കൗതുക വാർത്തകളും ഫുട്ബോൾ ചാനൽസിനു വേണ്ടി ഇപ്പോൾ തന്നെ AD21 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. ഇതുവരെ